നമസ്കാരം പണ്ട് സുൽത്താൻമാരുടെ ഭരണകാലത്ത് ഇന്തോനേഷ്യയിലെ ജാവയിൽ ഒരു പ്രത്യേക മരം നട്ടുപിടിപ്പിച്ചാൽ നട്ടു വളർത്തിയയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു കൊട്ടാരത്തിനകത്തല്ലാതെ രാജ്യത്ത് പുറത്തൊരിടത്തും ഈ മരം നട്ടു വളർത്താൻ നിയമപ്രകാരം അനുവാദമുണ്ടായിരുന്നില്ല കാരണം അത്രയും ഔഷധ ഗുണമുള്ള അതിൻ്റെ കായയാണ് പ്രശ്നക്കാരൻ ഇലയോ പൂവോ കായയോ തുടർച്ചയായിട്ട് കഴിച്ചാൽ ശരീരത്തിൽ നിന്ന് പ്രത്യേകതരം സുഗന്ധം പുറത്തു വരുമെന്നതായിരുന്നു കാരണം അങ്ങനെ സുഗന്ധ ലേപനങ്ങൾ ഉപയോഗിക്കാതെ മരത്തിൻ്റെ പഴ മാത്രം കഴിച്ച് എല്ലാം ദേഹത്തു നിന്ന് സുഗന്ധം ഉണ്ടായാൽ കൊട്ടാരത്തിലുള്ളവരും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെ ആകുമെന്നതായിരുന്നു അവരുടെ ന്യായം പിന്നീട് ജാവയിലെത്തിപ്പെട്ട പല വിദേശികളും കൊട്ടാരത്തിൽ നിന്ന് ഇതിൻ്റെ വിത്ത് കടത്തി മറ്റ് പല രാജ്യങ്ങളിലും ഇത് നട്ട വളർത്തി ഈ മരത്തിൻ്റെ ഇളം ഇലകൾക്ക് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് മൂത്രത്തിൻ്റെ ദുർഗന്ധം മാറാനും വൃക്ക രോഗത്തിനും ശരീര ദുർഗന്ധം അകറ്റാനും വായനാറ്റം അകറ്റാനും എല്ലാം ഉപകരിക്കുന്ന ഈ പഴമാണ് സ്റ്റെൽകോ കാർപ്പസ് ബുറാഹോൾ എന്ന ശാസ്ത്രനാമത്തിലുള്ള അനോണസിയെ കുടുംബത്തിൽപ്പെട്ട കെപ്പൽ പഴം കൊടിയ ചൂടിനെയും വരണ്ട കാറ്റിനെയും രസമുള്ള അന്തരീക്ഷത്തെയും ഒരുപോലെ പ്രതിരോധിക്കുന്നതാണിതിൻ്റെ ചെടിയുടെ ഘടന ഭൂമധ്യ രേഖയോട് കിടക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാവുന്ന നല്ലൊരു കാർഷിക വിളയാണിത് ഇന്തോനേഷ്യ സുമാത്ര ദ്വീപുകളിൽ കൃഷി ചെയ്ത് പല സുഗന്ധ ലേപന കമ്പനികളും ഇതിൻ്റെ കായിൽ നിന്നും ഇലയിൽ നിന്നും സുഗന്ധ ലേപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുളയ്ക്കാൻ ഏറ്റവും താമസമുള്ള വിത്തുന്ന ഖ്യാതി നമ്മുടെ തേങ്ങയിൽ നിന്ന് തട്ടിയെടുത്തതാണ് കെപ്പൽ ഇതിന്റെ വിത്ത് മുളയ്ക്കാൻ മാസങ്ങളെടുക്കും മാത്രമല്ല ഇതിന്റെ മുളയ്ക്കൽ ശേഷി വളരെ കുറഞ്ഞ തോതിലുമാണ് നന്നായി മൂത്ത് വിളഞ്ഞ കായകൾ പാകി മുളപ്പിച്ചാണ് കെപ്പൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിൽ എല്ലായിടത്തും കെപ്പൽ നന്നായി കായ്ക്കും നന്നായി മൂത്ത കായകൾ ശേഖരിച്ചെടുത്ത് ഉടൻ തന്നെ പോളത്തീൻ കവറുകൾ നട്ട് മുളപ്പിച്ചെടുക്കണം മുളച്ച് പൊന്തിയ തൈകൾ മൂന്നു നാല് മാസം പ്രായമാകുമ്പോൾ നല്ല നീർവാഴ്ചയുള്ള നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റി നട്ട് വളർത്തിയെടുക്കാം വളർച്ചയുടെ ആദ്യകാലത്ത് കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് പിന്നീട് വലിയ പരിരക്ഷ ആവശ്യമില്ല ഉദ്യാനങ്ങളിൽ നടുമ്പോൾ ഒന്നു മുതൽ രണ്ട് മീറ്റർ അകലം പാലിക്കാം പോഷക സമ്പുഷ്ടവും മികച്ച പ്രതിരോധ ശേഷി കാണിക്കുന്നതുമായതിനാൽ അതിനെ കീടങ്ങളും രോഗങ്ങളും ബാധിച്ച് കാണാറില്ല അഥവാ ബാധിച്ചാൽ തന്നെ കുരുനിലകളെ ബാധിക്കുന്ന ഫംഗസ് രോഗം മാത്രമേ വരൂ അതിനെ കെപ്പൽ സ്വയം തന്നെ പ്രതിരോധിക്കും നീരൂറ്റി കുടിക്കുന്ന ചില പ്രാണികൾ ഇലയും ഇളം തണ്ടും തിന്ന് തീർക്കാറുണ്ട് പഴങ്ങളെ പഴയിച്ചകളും ആക്രമിക്കാറുണ്ട് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇരുപത് മീറ്റർ ഉയരം വെക്കുന്ന ഇത് പുഷ്പിക്കാനും കായ് പിടിക്കാനും ആറു മുതൽ ഒമ്പത് വരെ വർഷമെടുക്കും ഒരു മരത്തിൽ നിന്ന് തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകും ആൺപൂക്കൾ തടിയുടെ മുകൾ ഭാഗത്തും പെൺപൂക്കൾ തടിയുടെ കീഴ്ഭാഗത്തുമാണ് ഉണ്ടാവുക പൂക്കൾക്ക് ഇളം റോസ് നിറവും നല്ല മണവും ഉണ്ടായിരിക്കും മരത്തിൻ്റെ വളർച്ചയും കായ്ക്കലും വളരെ സാവധാനത്തിലാണ് ചെടിയുടെ തടിമരത്തിൽ തന്നെ കുലകുലകളായാണ് കായകൾ ഉണ്ടാവുക അവ പാകമെത്തിയാൽ പഴുത്ത് തൊടുത്ത് സപ്പോട്ടയുടെ നിറമാകും അപ്പോൾ നഖം കൊണ്ട് കോറി നോക്കിയാൽ ഉള്ളിൽ ഓറഞ്ച് നിറമായി എന്ന് കണ്ടാൽ പറിച്ചെടുത്ത് സംസ്കരിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യാറ് ഒട്ടേറെ പ്രമുഖ കമ്പനികൾ ഇതിൻ്റെ പൾപ്പും സ്ക്വാഷും ജാമും നിർമ്മിച്ച് ലോകമാകെ വിപണനം ചെയ്തു വരുന്നു സുഗന്ധ ലേപനങ്ങളും ഉണ്ടാക്കുന്നു ഉയർന്ന അളവിൽ പോളിഫിനോൾസ് ഫൈറ്റോകെമിക്കൽസ് ധാതുക്കൾ എന്നിവയും അടങ്ങിയിരിക്കുന്ന ഈ പഴം കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരും അതിൻ്റെ തോട്ടമുണ്ടാക്കി ലാഭം കുയ്യാം വിത്തുകൾ പല സ്വകാര്യ വ്യക്തികളും പഴം പച്ചക്കറി വിത്ത് ഫാമുകളിലും വിതരണം ചെയ്യുന്നുണ്ട് ചിലർ ഇന്തോനേഷ്യയിൽ നിന്ന് വിത്തുകൾ കൊണ്ടുവരുന്നുമുണ്ട്